തിരുവനന്തപുരം കിളിമാനൂരിൽ ഏത് നിമിഷവും നിലംപൊത്താറായ വീട്ടിലാണ് നാലംഗ കുടുംബത്തിന്റെ ജീവിതം. കഴിഞ്ഞ വർഷത്തെ മഴയിൽ വീടിന്റെ മുൻഭാഗം ഇടിഞ്ഞു താഴ്ന്നതോടെ അപകടാവസ്ഥ ഒഴിവാക്കി കുടുംബത്തിന് സംരക്ഷണം നൽകണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയിരുന്നു. സംരക്ഷണ ഭിത്തി കെട്ടി നൽകാൻ പണം നൽകാൻ ആകില്ലെന്ന മറുപടിയാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. EMS ഭവന പദ്ധതി വഴി 12 വർഷം മുമ്പാണ് പഴയകുന്നുമേൽ വണ്ടന്നൂർ സ്വദേശി ബാബുവിനും അജിതയ്ക്കും വീട് ലഭിച്ചത്. താമസം തുടങ്ങിയതിന് പിന്നാലെ റോഡ് നവീകരണത്തിനായി മുൻഭാഗത്തെ കുന്ന് ഇടിച്ചു താഴ്ത്തി. ഇതോടെയാണ് വീട് അപകടാവസ്ഥയിലായത്. 2021 മഴയിൽ കടം വാങ്ങി നിർമ്മിച്ച വീടിന് മുന്നിലെ സംരക്ഷണ ഭിത്തി ഉൾപ്പെടെ നിലം പൊത്തി. ഭയത്തോടെയാണ് ഇന്ന് ഓരോ രാത്രിയും തള്ളി നീക്കുന്നത്. പഞ്ചായത്ത് പരാതി കൊടുത്തപ്പോൾ അവർ മൈൻഡ് ചെയ്യണില്ല, വേറെ ഒന്നും ചെയ്തു തരണ്ട, നമുക്ക് ഇവിടെ കെട്ടിത്തന്ന് കൊച്ചുങ്ങളെയും കൊണ്ട് ഇവിടെ കിടക്കാവുള്ളൂ, ഇനി ഇത്ര സ്ഥലമേ ഉള്ളൂ, നമുക്ക് വേറെ എങ്ങും പോകാൻ ഇടയില്ല. കുടുംബത്തിന്റെ അപകടാവസ്ഥ മനസ്സിലാക്കി ദുരന്ത നിവാരണ അതോറിറ്റി സംരക്ഷണം നൽകണമെന്ന നിർദ്ദേശം നൽകിയെങ്കിലും അക്കാര്യം അറിഞ്ഞിട്ടില്ലെന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ നിലപാട്. സംരക്ഷണ ഭിത്തി കെട്ടിയില്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നിലം പതിക്കാമെന്ന അവസ്ഥയിലാണ് വീടുള്ളത്. അവസ്ഥ എന്ന് വെച്ചാൽ അത് കെട്ടാതെ ജീവിക്കാൻ കൂലി ഇതിനകത്ത് 3 പ്രാവശ്യം കളക്ടർ ഓഫീസ് പരാതി കൊടുത്തേന്. ഇത് പഞ്ചായത്തിന് കെട്ടിത്തരണം, എന്നാലും ജീവിക്കാൻ അതിനകത്ത് ഒക്കുള്ളൂ, അല്ലേ ഒക്കൂല. ജില്ലാ കളക്ടർക്കും മുഖ്യമന്ത്രിക്കും സഹായം അഭ്യർത്ഥിച്ച കുടുംബം നിവേദനം നൽകിയിട്ടുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശം പോലും നാളിതുവരെ പാലിക്കപ്പെട്ടില്ലെന്നതും ഗുരുതരമായ അനാസ്ഥയാണ്. 24 തിരുവനന്തപുരം.